ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രോഡ്സ് ഓൺ ഡേസ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ മോൻ വിരാജ്. ഇവനന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അങ്ങോട്ടൊന്ന് നോക്കി, അവിടെ നോക്കി. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി നമുക്കങ്ങ് ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. വേണ്ട, ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം വെക്കാം. ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഫസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം 1 സ്പൂണ് കുരുമുളക് പൊടി ഇടുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ലൈം വെഡ്ജ്, ഒരു 2 ഇതുപോലത്തെ ലൈം വെഡ്ജ് എടുത്ത് പിഴിഞ്ഞൊഴിക്കുക. ഇവിടെ 2-ാമത്തെ ലൈം വെഡ്ജ് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇത് ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു 3 സവാള എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇതിന് പറയുന്നത് ബിസ്ത എന്നാണ്. അപ്പോൾ നമുക്കൊരു 3 സവാള ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അവിടെ ഇതുപോലെ നല്ല ഫൈനായിട്ട് നല്ല ചെറുതായിട്ട് സവാള ഒരു 3 എണ്ണം അരിഞ്ഞെടുക്കുക. അങ്ങനെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തുക. 3 സവാള അരിഞ്ഞ് ഇതുപോലെ നല്ലപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിടുക. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. നല്ലപോലെ മൊരിഞ്ഞ് വരെ, എന്നിട്ട് നമ്മുടെ എണ്ണയിൽ തിളപ്പിച്ച് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഒരു 1 സ്പൂൺ പഞ്ചസാര അങ്ങനെ ഇട്ടത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ സവാള ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബിസ്ത ഉണ്ടാക്കാം. അതൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ച് ഉപ്പിട്ട് വെച്ച ഈ സവാള ഇതിലോട്ട് ആഡ് ചെയ്യുക. ഈ നമ്മുടെ ഈ സവാള ഒരു 2-3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നിച്ചിട്ടാൽ ഇതിങ്ങനെ പെട്ടെന്ന് വറുത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുക. ഇത് ക്രിസ്പി ആകാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു 1 സ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഉണ്ടോ, 1 സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്യുക. അല്ല, നമ്മുടെ ഓണിയൻ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സ്ട്രെയിനറിലോട്ട് എടുത്ത് മാറ്റി വെക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. ഉണ്ടോ, നമ്മുടെ സവാള രണ്ടാമതും നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുക. ഇനി ഇതിനെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയെടുക്കുക. ഇതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. അത് നമ്മുടെ കാഷ്യൂനട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കുക. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ മുന്തിരിയും കൂടെ വറുത്തെടുക്കുക. ഇതെല്ലാം ഇതുപോലെ വേർത്ത് വരുമ്പോൾ നമുക്കങ്ങ് എടുക്കാം. ഇതിനെ ഇതിനെ എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാം. വേണ്ട, ഒരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 10-30-35 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു
ആറേഴ് പച്ചമുളക് ഇത്ര എടുക്കുക. ഇതിനെ നമുക്കിനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഉരലിലിട്ട് നല്ലപോലെ ഇടിച്ചെടുക്കുക. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. നമുക്ക് ചിക്കൻ ബിരിയാണി ഏതാ ചിക്കൻ ഉണ്ടാക്കിത്തണം. അതായിട്ടൊരു പാനെടുത്ത് ചൂടാക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് സോട്ടായിട്ട് വരാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സവാള കുറച്ചൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ള നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർക്കണം. ഈ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരച്ചതിന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ പച്ചമണം മാറുന്ന പോലെ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ഇത് ഒരു മൂന്ന് സവാളയാണ് അരിഞ്ഞത് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നത്. ഇത് നല്ലപോലെ മിക്സായി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴേ ഇതിലോട്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുക. അതിനുശേഷം ഒരു സ്പൂണ് ഗരം മസാല ഇടുക, പിന്നെ കുരുമുളക് പൊടി, അതൊരു നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എരിവ് കൂടുതലാണ് ഇഷ്ടമെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർത്താലും കുഴപ്പമില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നവരെ ഇന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടുക. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കണം. ഉണ്ട്, ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഇതിനെ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്ന് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ മസാലയൊക്കെ എല്ലായിടത്തുമായി. അപ്പം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് വീണ്ടും അടച്ചൊഴിച്ച് വേവിക്കാം. നമ്മൾ വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, ഇതൊക്കെ തിളച്ച് നല്ലപോലെ മിക്സായി. ചെറുതായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു പകുതി കപ്പ് വെള്ളം ഒഴിക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, ഇപ്പോൾ ഇതൊരു ചിക്കനിൽ നല്ല വെള്ളമായി. ഇനി ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർക്കുക. ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഇത് നല്ലപോലെ തിളച്ചു, ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കുക. ഇതൊക്കെ ഒന്ന് വറ്റിക്കിട്ടു. എന്നിട്ട് ഇതിൽ കുറച്ച് ഇല മല്ലിയില, പിന്നെ തൈരൂടെ മിക്സ് ചെയ്യാണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തു. എന്നാലും നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കുറച്ച്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ആവാറെ. ഇനി നമുക്ക് ചെയ്യാവുള്ള ഇതിലോട്ട് ഒരു പിടി മല്ലിയില ഇടുക. അതുപോലെ തന്നെ ഒരു പിടി പുതിനയില ഇടുക. പിന്നെ എൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് നല്ല തൈര്, ഇതുപോലെ ഒരു കപ്പിൻ്റെ പകുതി ഒഴിക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ വാങ്ങി വെക്കാം. അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന്
ബോയിൽ ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക, എരിവ് വേണമെങ്കിൽ ഇനി എരിവ് വേണമെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി കുറച്ചുകൂടെ ആഡ് ചെയ്യുക. ഇതല്ലേ കുറച്ച് എരിവ് കാണും, ഇതിന് പച്ചമുളക് അരഞ്ച് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഇനി ദം ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് ചെയ്യാനുള്ള ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിസ്ത ഇല്ലേ, അതിൻ്റെ പകുതി എടുത്ത് കൈകൊണ്ട് നല്ലപോലെ പൊടിച്ച് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് ചേർക്കുക. അപ്പം നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ബിരിയാണിക്ക്. ബാക്കി പകുതി നമ്മൾ ദം ചെയ്യുമ്പോൾ അതിലിടാൻ വേണ്ടി മാറ്റി വെക്കുക. അല്ല ബിസ്തേങ്ങളായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത്, നല്ലപോലെ ഈ ചിക്കൻ്റെ ഗ്രേവിയും ബിസ്തേങ്ങടെ നല്ലപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. നമുക്ക് ചിക്കൻ എടുത്ത് അടച്ച് ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കാം. നമ്മുടെ ചിക്കൻ റെഡിയായി, ഇനി നമുക്ക് മാറ്റി വെക്കാം. ഈ ഗ്രേവി ഇങ്ങനെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ റെഡിയായി, ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്, നമ്മുടെ ചെറിയ റൈസ്. അതാണ് ബിരിയാണിക്ക് എപ്പോഴും നല്ലത്. ഇത് ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ 1, 2, 3 പ്രാവശ്യം കഴുകിയിട്ട് ഇത് വേവിച്ചെടുക്കാം. നമുക്കിനി റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ആവശ്യത്തിന് വെള്ളം എടുക്കുക, അതിലായിട്ട് 2 കഷ്ണം പട്ട, 2 കഷ്ണം ഏലക്ക ഇടുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക, പിന്നെ നല്ലപോലെ തിളയ്ക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് റൈസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ വെള്ളം തിളച്ചു, നമുക്കിനി ഈ വെള്ളത്തിലോട്ട് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്ത് ഇനി കുറച്ചങ്ങ് ഇളക്കി കൊടുക്കാം. ഞാൻ ഇത്ര വെള്ളം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഊറ്റിയെടുക്കാനാണ്. നമുക്കിതിൽ നിന്ന് റൈസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ എളുപ്പമാർഗം എന്ന് വെച്ചാൽ, എത്രയാണ് അരി എടുക്കുന്നത്, ഇപ്പോൾ 1 കപ്പ് അരി എടുത്തു കഴിഞ്ഞാൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലോട്ട് ഈ റൈസ് ഇട്ട് അത് കറക്റ്റ് വറ്റി വരുമ്പം കറക്റ്റ് അളവിന് നിങ്ങൾക്ക് കറക്റ്റ് വേവിന് കിട്ടും. പക്ഷെ എനിക്കിത് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, ഇതാണ് ഏറ്റവും നല്ലത്. റൈസ് അധികം വേവാതെ വെന്ത് പോകാതെ എടുക്കാൻ പറ്റും. കണ്ട നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനിത് ഊറ്റിയിട്ട് വരാം. അടുത്തതായി നമുക്ക് ചിക്കൻ ദം ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഒരു അടി കട്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. ആദ്യം അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഇതിൻ്റെ അടിവശത്ത് എല്ലായിടത്തും നല്ലപോലെ പുരട്ടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കുറേശ്ശെ ഇതിലോട്ടിടുക. നമ്മുടെ ചിക്കൻ മുഴുവൻ നല്ലപോലെ ഇതിൽ സെറ്റ് ചെയ്ത് ഇനി നമ്മുടെ റൈസ് ഇതിലോട്ട് ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഇടുക. ഇതുപോലെ റൈസ് നല്ലപോലെ നേരത്തി വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില, മല്ലിയിലയും പുതിനയില ഇടുക. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ, ഫ്രൈഡ് ഓണിയൻ പിസ്ത ഇത് ആഡ് ചെയ്യുക. വീണ്ടും ബാക്കി റൈസിൻ്റെ മേലേക്ക് ഇടുക. എന്നിട്ട് നമ്മുടെ നേരത്തെ വെച്ച ചിക്കനിൽ കുറച്ച് ഗ്രേവി, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യമേ ഒഴിച്ചാലും കുഴപ്പമില്ല, ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മല്ലിയില കറിവേപ്പില ഇടുക, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക, പിസ്ത ഇടുക, എന്നിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് ഇത് അടച്ച് നമുക്ക് ഒരു തവയുടെ മുകളിൽ വെച്ച് ഇത് ദം ചെയ്തെടുക്കാം.
അപ്പം ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോകാം. അപ്പോൾ നമുക്കിത് ദം ചെയ്യാം. ആദ്യം ഇതുപോലെ ഒരു തവ എടുത്ത് ചൂടാക്കുക, അതിലോട്ട് നമ്മുടെ ഇതെല്ലാം ദം ചെയ്യാനുള്ള പാത്രമെടുത്ത് വെക്കുക. ഏറെന്ന അകത്ത് പോകത്തില്ല, നല്ല കട്ടിയുള്ള ഇതാണ്. അങ്ങനെ ഒരു 10-15 മിനിറ്റത്തേക്ക് വെക്കുക. കണ്ടോ നമ്മുടെ ചിക്കൻ ദമ്മായി വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് നോക്കിയാൽ നല്ല ചൂടാവും. അപ്പം നമുക്കിതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം, നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് എടുക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം. ആദ്യം ഇതിൻ്റെ മുൻ മേൽവശം ഇത്തിരി എടുത്ത് മാറ്റുക. അപ്പോൾ ഇങ്ങനെ വേണം ഇത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. കണ്ട ചിക്കനൊക്കെ കണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.